അപ്പൊ തൃശ്ശൂർ മ്യൂസിയത്തിലിരിക്കുന്ന ആ ഒരു തിരുവത്താഴത്തിന്റെ ശില്പം കാണുമ്പോൾ നിങ്ങൾ ശ്രീകുമാർ ചേട്ടൻ എന്ന് ആലോചിക്കുക. അത് 20 വർഷം 20 വർഷം മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണ്. ഇപ്പോഴും അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ 8 അടി നീളത്തിൽ, 8 അടി വലുപ്പത്തിൽ. അതായത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം, നമ്മുടേതായ ഒരു സെൽഫ് പ്രൊമോഷൻ വേണം. അല്ലാതെ നമ്മൾ ആരും ഒന്നും എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഒരാള് ഇവിടെ ഉണ്ടെന്നൊന്നും ഒരാളും പറയില്ല, നമ്മൾ തന്നെ മെനക്കെടണം. ഒരു അടിപൊളി കപ്പല്, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കപ്പല് ലോക്ക്ഡൗൺ സമയത്ത് ചേട്ടൻ ഉണ്ടാക്കിയ ഒരു കപ്പലാണ്. ഹായ്, നമ്മുടെ നാടിന് എന്തുകൊണ്ടാണ് കേരളം എന്ന് പേര് വന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. കേരം തെങ്ങും കേരള നാട്. അപ്പൊ നമ്മുടെ തെങ്ങിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, തെങ്ങിന്റെ ഒന്നും തന്നെ കളയാനില്ല, വേരു മുതൽ അങ്ങോട്ട് മുകളിലുള്ള പട്ട വരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൽ ഒരു സംഭവമാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ്. അതായത് നമ്മൾ മുറ്റമടിക്കാൻ ഉപയോഗിക്കുന്ന ചൂലായിട്ടും നമ്മളെ കൊച്ചുകുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോൾ തല്ലാൻ ഉപയോഗിക്കുന്ന വടിയായിട്ടും എന്തിനേറെ പറയുന്നു നമ്മുടെ അമ്മച്ചിമാർ പപ്പടം കുത്തിയെടുക്കാനായിട്ടും ഈ സംഭവം ഉപയോഗിക്കാറുണ്ട്, ഈർക്കിൾ. ഈർക്കിളാണ് നമ്മുടെ ഇന്നത്തെ താരം. ഈർക്കിൾ ഉപയോഗിച്ച് അടിപൊളി ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലാകാരനെയാണ് ഇന്നത്തെ എക്സ്ട്രാ ടാലൻസിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ പ്രോഗ്രാമുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്, അതിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതിൻ്റെ അപ്പുറത്തുള്ള ഓൾ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ എപ്പിസോഡുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ജോഷി മാളിക്കൽ ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ ടാലൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈർക്കിൾ കൊണ്ട് അടിപൊളി ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കലാകാരനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗിറ്റാറ് കണ്ടോ, ഈ ഒരു ഗിറ്റാറ്, ഇതിൻ്റെ ഒരു മേക്കിങ് ഇത് ഫുള്ള് ഈർക്കിളി വെച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് മേക്ക് ചെയ്യുന്ന ആ കലാകാരനെ നമുക്ക് പരിചയപ്പെടണ്ടേ. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം, എക്സ്ട്രാ ടാലൻസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ചേട്ടൻ്റെ പേര് ശ്രീകുമാർ എന്ന് എനിക്കറിയാം. ഞാൻ റിട്ടയർഡായ ഒരു ഉദ്യോഗസ്ഥനാണ് അല്ലേ. അപ്പോൾ ഈ ഈർക്കിളി കൊണ്ട് ഞങ്ങളിവിടെ കുറേ ശില്പങ്ങൾ കണ്ടു. എങ്ങനെയാണ് ഈ ഒരു ഈർക്കിൾ കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്, എന്ന് മുതലാണ്? ഞാൻ ഒരു 10-30 വർഷമായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. ആദ്യം ചെയ്തു തുടങ്ങിയത് ചിത്രങ്ങൾ, വൈക്കോൽ ചിത്രങ്ങളാണ്. രാജ്യത്ത് പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് അത് ശരി ഒരു സമ്മാനിക്കാനായിട്ടുള്ള ഒരു മാധ്യമം എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി, അദ്ദേഹത്തിൻ്റെ ചിത്രം കാരിക്കേച്ചർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൈക്കോലിൽ. ഓക്കെ. പിന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രി LK അദ്വാനി, അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, ഗാനഗന്ധർവൻ KG യേശുദാസ്, ഓക്കെ, ഇപ്പോൾ നഞ്ചിയമ്മയ്ക്ക് തൃശ്ശൂരിൽ വെച്ചിട്ട് ഒരു ഗ്രാമഫോൺ കൊടുത്തു. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് ആ ഗ്രാമഫോൺ. ഇതിലാണ് കൊടുത്തത് നമ്മുടെ മീഡിയ എന്തായിരുന്നത്? അത് ഈർക്കിൾ, ഈർക്കിൾ ഉപയോഗിച്ചിട്ടായിരുന്നു അല്ലേ. അപ്പോൾ ചോദിക്കട്ടെ, അപ്പോൾ ചേട്ടൻ്റെ മീഡിയ എന്ന് പറയുന്നത് ഈർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ വൈക്കോലുണ്ട്. എൻ്റെ മീഡിയ എൻ്റെ ഈ കലാ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് കവിത എഴുത്താണ്. അത് ശരി. അതോടൊപ്പം തന്നെ ഇതൊരു കവിതാ രചന പോലെ തന്നെയാണല്ലോ, തീർച്ചയായിട്ടും വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പൊ വാദ്യോപകരണങ്ങളിൽ ഇപ്പൊ ഗിറ്റാറ്, തബല, അതുപോലെ തന്നെ വീണ. വീണ ഞാൻ ശ്രദ്ധിച്ചു, ചേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് കൂടി കാണാനിടയായി. അപ്പൊ എനിക്ക് തോന്നി മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവുന്നു. അപ്പൊ കവിത എഴുതല് പണ്ട് മുതലേ ഉണ്ടോ? ഉണ്ട് അല്ലേ. ഇപ്പൊ ഇതിനോടകം തന്നെ എത്ര കവിതകൾ? ഞാനിപ്പോ എന്റെ യൂട്യൂബില് നമ്മുടെ പ്രളയം വന്ന സമയത്ത് പുഴ പറഞ്ഞ പാടം എന്നൊരു കവിത, ഒരു വിഷ ദൃശ്യാവിഷ്കാരം ഉണ്ടായിരുന്നു, ചെയ്തിരുന്നു അല്ലേ. അത് അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുള്ളൊരു കവിതയാണ്. പിന്നെ നെല്ലിമരം, പിന്നെ നമ്മുടെ പ്രകൃതി ചൂഷണത്തിൽ പെട്ടുപോകുന്ന നിരാലംബരായിട്ടുള്ള ആളുകളെ കുറിച്ച്, അതിൽ കൂടുതലായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ശരി, ചേട്ടൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തീരില്ല കേട്ടോ, കാരണം ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ പറയാനുണ്ട്. കവിതയുമായി ബന്ധപ്പെട്ട് അതുപോലെ ഗാനരചനയുമായി ബന്ധപ്പെട്ടിട്ട് ചേട്ടൻ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വിശേഷം ഉണ്ട്, അത് നമുക്ക് ഇടയിൽ പറഞ്ഞു പോവാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈർക്കിൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, ഇത്രയധികം ഈർക്കിളികൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു സംഭവമല്ലേ? ഇവിടെ തന്നെ തെങ്ങുമെന്ന് നമ്മൾ വെട്ടിയെടുത്ത് വൈഫൊക്കെ സഹായിക്കും. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് ചേട്ടന് ആരുടെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടോ എന്നുള്ളത്? ആർട്ടിസ്റ്റാണ്. അത് ശരി. ചിത്രങ്ങളൊക്കെ ചെയ്യും. കാരണം ഇത്രയധികം ഈർക്കിളികളൊക്കെ സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കാരണം ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ വഴി ഓരോ ശില്പങ്ങൾ നിങ്ങൾക്ക് കാണിച്ചുതരാം. അത്രയധികം എഫേർട്ട് എടുത്തിട്ട് അത്രയധികം ഈർക്കിളികൾ വെച്ചിട്ടാണ് ഓരോ ശില്പങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല പെർഫെക്ഷൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അളവുകളും അഴകും എല്ലാം ഒത്തിണങ്ങിയ ശില്പങ്ങളാണ്.
ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി ഇത് വളരെ ക്ഷമയോടുകൂടി ചെയ്യണം. തീർച്ചയായും സമയമാണ്, ഒരുപാട് സമയമെടുക്കും. കാരണം എന്തെങ്കിലും നമ്മളിതിങ്ങനെ ഒട്ടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേറെ സാധനം ഹോൾഡ് ചെയ്യും. ഇത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു പാട്ട് മനസ്സിൽ വരിക, അല്ലെങ്കിൽ ഒരു കവിത. അപ്പം ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ചേട്ടൻ്റെ മുന്നോട്ട് പരിപാടികൾ അല്ലേ. ഡയറക്റ്റ് നമുക്ക് ഈർക്കിളി ഇതിൽ നിൽക്കില്ല, അപ്പോൾ അതിന് ഉപയോഗിച്ച് ഫ്രെയിം ചെയ്യുക, എല്ലാം ഫ്രെയിം ചെയ്തിട്ട് എല്ലാം ഫ്രെയിം ചെയ്ത് അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് പതിവ്. ഇതൊക്കെ ഫ്രെയിമാണ്, ഫ്രെയിമാണ്, ഫ്രെയിം എന്താണ് മെറ്റീരിയൽ? ഗ്ലാസ് കൊണ്ട് നമ്മൾ മാക്ക് ചെയ്തത്. അതെ, ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്യണേ, ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഒരു 10 വർഷം പഴക്കമുണ്ടാവും. ചേട്ടൻ്റെ പല ശില്പങ്ങളും ഇരിക്കുന്നത് ചേട്ടൻ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ അക്വേറിയം ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ സെറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടി കയറി കഴിഞ്ഞാൽ എളുപ്പമല്ല ക്ലീൻ ചെയ്യാൻ അല്ലേ. അപ്പോൾ അത് കാരണം നമ്മുടെ ഈ വരുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു വിഷ്വൽ ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചേട്ടനത് വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. ഇതിനോടൊപ്പം തന്നെ എത്ര ശില്പങ്ങൾ ചേട്ടൻ നിർമ്മിച്ചിട്ടുണ്ടാവും ഈർക്കിളി കൊണ്ട്? ഞാനിപ്പോൾ ശില്പങ്ങൾ ചിത്രങ്ങളൊക്കെ ആയിട്ട് 100+ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രദർശനം നടത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ് അങ്ങനെ പോവാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മ്യൂസിയം പോലെ തന്നെയാണ് വീട് ഉപയോഗിക്കുന്നത്. വീട്ടിൽ ആളുകൾ കൂടുതൽ ആരാധകർ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളാണ് കേട്ടോ. കാരണം എന്നുണ്ടെങ്കിൽ ജാടകളില്ലാതെ കാണുന്നവരവരാണല്ലോ, അവർ വരും, അവർക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട്. ഞാനൊന്നും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ചേട്ടൻ്റെ ഇവിടുത്തെ ഇൻസ്ട്രുമെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീണയുണ്ട്, തബലയുണ്ട്, ഗിറ്റാറുണ്ട്, അതുപോലെയുള്ള ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബിൽഡിങ്ങുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ബിൽഡിങ്ങുകൾ ഞാനിവിടെ കണ്ടു, അതിലൊരു ടെമ്പിൾ ഞാൻ കണ്ടു. ഇതൊക്കെ ഇതേപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എല്ലാം ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ടെമ്പിളുണ്ട്, മോസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹോട്ടലിൻ്റെ മോഡലുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഉണ്ടായ ടെമ്പിള് അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എത്ര സമയം എടുത്തിട്ട് ചേട്ടൻ? ഒരു വർഷവും 2 വർഷമൊക്കെ സമയമെടുത്ത ശില്പങ്ങളാണ് അതൊക്കെ. അത് ശരി, എല്ലാതും 1 വർഷം 2 വർഷം സമയമെടുത്തിട്ടുള്ളതാണ് മിക്ക ശില്പങ്ങളും തയ്യാറാക്കുന്നത് അല്ലേ. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട കപ്പൽ, അത് ലോക്ക്ഡൗണിൻ്റെ സൃഷ്ടിയാണ്. അത് ശരി, ഒരു അടിപൊളി കപ്പൽ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കപ്പൽ ലോക്ക്ഡൗൺ സമയത്ത് ചേട്ടൻ ഉണ്ടാക്കിയൊരു കപ്പലാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ കൊറോണ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള, ഞാൻ മിക്കതും എല്ലാ ശില്പങ്ങളും ചെയ്യണത് ഒരു എന്തെങ്കിലും തീം മനസ്സിൽ കണ്ടിട്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു പട്ടാളക്കാരൻ്റെ ശില്പമുണ്ട്, അത് നമ്മുടെ സംയുക്ത സേനാ മേധാവിയുടെ മരണം സംഭവിച്ച സമയത്ത്, ഹെലികോപ്റ്റർ അപകടം നടന്ന സമയത്ത്, ആ സമയത്ത് നമുക്കറിയാം ചില കോണുകളിൽ നിന്നൊക്കെ വളരെ മോശമായ പരാമർശങ്ങൾ ഉണ്ടായ സമയത്ത്, അത് അത്തരത്തിലുള്ള ആളുകളുടെ കൂടെയല്ല ഈ രാജ്യത്തെ പൊതുജനം എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ ചേട്ടൻ്റെ ഒരു ചെറിയൊരു പ്രതിഷേധം കൂടിയാണ്, നിഷേധം കൂടിയാണ്. ഞാൻ ഒരു ദേശീയ പതാക സെല്യൂട്ട് അടിച്ചു നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ ഉണ്ടാക്കിയത്. ഓക്കെ, അതുപോലെ കൊറോണ വന്ന സമയത്ത് നമ്മുടെ ഭാവനയിൽ ഒരു കൊറോണ ശില്പം ഉണ്ടാക്കി. പിന്നെ അതാണ് നമ്മുടെ ആ ഒരു ഗ്ലോബിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം. ഓക്കെ ഓക്കെ, പിന്നെ അത് അത് എന്തെങ്കിലും ബോള് ബോളാണോ ഉപയോഗിച്ചിരിക്കുന്നത്? ബോളിന്റെ മേലെ ഈർക്കിളി വെച്ച് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇതില് അദ്ദേഹം പറയുന്നത് സാധാരണ നമുക്ക് വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഉള്ളിലത്തെ കാര്യം ഞാൻ പറയില്ല, അതൊരു ട്രേഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു ബിൽഡിംഗ് സീക്രട്ട് ആണെന്നുണ്ടെങ്കിൽ പറയാം, ക്രിയേറ്റീവ് സീക്രട്ട് ആണെന്ന്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനത്തെ യാതൊരു വിധം അടിവില്ല അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പറയാം. കാരണം ആ ഒരു ഈർക്കിളി നിൽക്കാൻ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊന്നുമല്ല, അത് വെച്ച് ഒട്ടിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശ്രമകരമായ ഒരു ജോലിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ഇപ്പം നഞ്ചിയമ്മ തൃശ്ശൂർ ഒരു ഫംഗ്ഷനിൽ കൊണ്ടുവന്ന ഞാനാണ് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് പാട്ടും ഇതായിട്ട് താല്പര്യമുള്ളതുകൊണ്ട് നഞ്ചിയമ്മയ്ക്ക് ഒരു ഗ്രാമഫോൺ കൊടുക്കുന്നത് ഞാനത് യേശുദാസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാസേട്ടന് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ ഒരു ഗ്രാമഫോണ് ഞാൻ നഞ്ചിയമ്മയ്ക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തു, നഞ്ചിയമ്മയ്ക്ക് കൊടുത്തു. ഇപ്പോഴത്തെ വൈക്കം വിജയലക്ഷ്മിക്ക് അതുപോലെ വേണം, വിജയലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാമഫോൺ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്, നമ്മൾ സമയമെടുത്ത് ചെയ്ത് കൊടുക്കുന്നത്. പാമ്പല്ലൂരിലെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരുടെ അടുത്തേക്ക് എത്താനായിട്ട് ഈ കല കൊണ്ടാണ്, അവിടെയാണ് ഞാൻ അതിൻ്റെ മൂല്യം കാണുന്നത്. ശരിയാണ്, എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളതാണ് ഈ ശില്പരചനയിൽ. എനിക്ക് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ വേൾഡ് റെക്കോർഡ് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ശരിയാണ്. അപ്പോൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ തന്നെ ഇറങ്ങണം, ബുദ്ധിമുട്ടണം. അതായത് നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ അറിയപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം, നമ്മുടേതായ ഒരു സെൽഫ് പ്രൊമോഷൻ വേണം. അല്ലാതെ നമ്മളാരും ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നൊന്നും ഒരാളും പറയില്ല, നമ്മൾ തന്നെ മെനക്കെടണം. അപ്പം ഞാൻ ഈർക്കിലൊട്ടിച്ച് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ ബുദ്ധിമുട്ടും അതേ റിസ്ക്കോട് കൂടിയിട്ടാണ്
ഇപ്പോൾ ഒരു ദേശഭക്തി ഗാനം ചെയ്യുന്നത്. ഒരു 50 ഗായകന്മാർ ദാസേട്ടൻ അടക്കം 101 പേര് 101 ഗായകരാണ് ഈ ദേശഭക്തി ഗാനം പാടുന്നത്. നമ്മൾ അതിന്റെ ഒരു യാത്രയിലാണ്. അപ്പൊ ആ പാട്ട് എഴുതിയിരിക്കുന്നത് ശ്രീമുറ പാട്ട് എഴുതിയിരിക്കുന്നത് ഞാനാണ്. എന്റെ സുഹൃത്ത് ആചാര്യ ആനന്ദ് കൃഷ്ണനെയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഈ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ 101 ഗായകരെ സംഘടിപ്പിച്ച് അതിന്റെ ഒരു കോർഡിനേഷൻ തന്നെ വലിയൊരു റിസ്ക് പിടിച്ച പരിപാടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അതിന് എല്ലാവിധ ആശംസകളും നമ്മൾ നേരെയാണ്. ഇപ്പൊ ഇത് ചേട്ടന് കിട്ടിയിട്ടുള്ള ഈ ഒരു ടാലന്റ്, ഈ ഒരു ഇരുട്ടിൽ വെച്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ വൈക്കോൽ ഉപയോഗിച്ച് ചെയ്യുന്ന ടാലന്റ് മറ്റു കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു, അതായത് ഒരു ക്ലാസ് പോലെ എടുത്തു കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് അങ്ങനെ പോകാനുള്ള സമയമല്ല ഒന്നാമത് കാര്യം. പിന്നെ അത്യാവശ്യം അതില് താല്പര്യമുള്ള ആളുകള് അത്രയ്ക്ക് വന്നിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരുപാട് ആളുകള് ഈ ചാനലുകളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഒരുപാട് കുട്ടികൾ ചെയ്യുന്നുണ്ട്. വലിയ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അവരൊരുമിച്ച് വലിയൊരു എക്സിബിഷനും ഒക്കെ ഉള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് ശ്രീകുമാർ ചേട്ടൻ തന്നെ അതിനൊരു മുൻകൈ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ച് മറ്റുള്ള കലാകാരന്മാർക്ക് കൂടി അവരുടെ ഒരു കലാവാസനകൾ പുറത്തേക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തിരുവത്താഴം, അതായത് തൃശ്ശൂർ മ്യൂസിയത്തില് ഒരു 20 വർഷമായിട്ട് ക്രിസ്തുവിന്റെ തിരുവത്താഴം എന്ന് പറഞ്ഞ ഒരു വലിയ ചിത്രമുണ്ട്. അത് ഒരു 8 അടി വലിപ്പമുള്ള ചിത്രം. അത് ഞാൻ സൗജന്യമായിട്ട് കൊടുത്തതാണ്. അത് ശരി. അതിപ്പോഴും തൃശ്ശൂർ മ്യൂസിയത്തിൽ. അപ്പൊ തൃശ്ശൂർ മ്യൂസിയത്തിൽ ഇരിക്കുന്ന ആ ഒരു തിരുവത്താഴത്തിന്റെ ശില്പം കാണുമ്പോൾ നിങ്ങൾ ശ്രീകുമാർ ചേട്ടൻ ഒന്ന് ആലോചിക്കുക. കാരണം അത് ചേട്ടൻ എത്ര വർഷം മുമ്പാണ്? അത് 20 വർഷം 20 വർഷം മുമ്പ് കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണ്. ഇപ്പോഴും അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ 8 അടി വലിപ്പത്തില് കേട്ടോ. അങ്ങനെ നമ്മൾ പറയട്ടെ, അതായത് നമ്മുടെ ഈ ശില്പങ്ങളൊക്കെ പല പല വലിയ വലിയ പ്രഗത്ഭരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അല്ലേ? അതിലൊക്കെ ചേട്ടന് ഭയങ്കര അഭിമാനമുണ്ട്. 100% അഭിമാനമുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഒ എൻ വി കുറുപ്പി സാറ്, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലെയുള്ള കലാകാരന്മാർ നമ്മൾ ഒതുങ്ങിയിരിക്കരുത്. നമ്മുടെ കഴിവുകൾ എപ്പോഴും എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ പകർന്നു കൊടുക്കാവുന്നതാണെങ്കിൽ പകർന്നു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കലാ ജീവിതം, കലാലോകം വലുതാവട്ടെ. ഓക്കെ. ഒഴിവ് സമയങ്ങളിൽ എൻജോയ് ചെയ്യുന്നതിനേക്കാളും വലിയൊരു സംഭവം ഇല്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുക, അത് കാണുക, മറ്റുള്ളവർ കണ്ട് അഭിപ്രായം പറയുക, അതൊക്കെ പറയുന്നത് തന്നെ വലിയൊരു കാര്യം. സന്തോഷം. വളരെ നിങ്ങളെ പോലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകൾ വരാറുണ്ട്. ഞാൻ അവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം എന്നുണ്ടെങ്കിൽ അവരും ഒരു കലാപ്രവർത്തനമാണ് നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പോൾ എനിവേ, അപ്പോൾ നമ്മുടെ ഈ ശ്രീകുമാർ ചേട്ടൻ്റെ കലാജീവിതം, അതായത് ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കുകളും അതുപോലെ തന്നെ കവിതാരചനയും മാത്രമല്ല ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു ഉദ്യമവും ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടത്തപ്പെടട്ടെ. എല്ലാവിധ ആശംസകൾ ചേട്ടൻ തരികയാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടത് ശ്രീകുമാർ ചേട്ടൻ്റെ നമ്മുടെ ഈർക്കിളി അതുപോലെ തന്നെ വൈക്കോലിലൊക്കെ ഉണ്ടാക്കുന്ന ശില്പങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കലാകാരനും കലാസൃഷ്ടിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും മിസ് വി ജോഷി മാളികയിൽ ശ്രീകുമാർ ചേട്ടൻ സൈനിങ് ഓഫ്.